വെൽക്കം ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലെ ഓപ്പറേറ്റേഴ്സും കണ്ടിരുന്നു. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരു ചെറിയ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സിലേക്ക് വരും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന പ്രോഗ്രാമാണ് പ്രോഗ്രാം ടു ആഡ് ടു നമ്പേഴ്സ് ആൻഡ് പ്രിന്റ് റിസൾട്ട്. ഇപ്പോൾ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞ് പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻപുട്ട് റീഡ് ചെയ്യുന്നതും ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻസ് ഒക്കെ പഠിച്ചിരുന്നു. അത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. അത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹെഡർ ഫയൽ ആവശ്യമുള്ള നമ്മൾ ആവശ്യമുള്ള ഹെഡർ ഫയൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ stdio.h ആണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ മെയിൻ ഫംഗ്ഷനകത്ത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. സോ ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്ട് നമ്പർ റീഡ് ചെയ്യാനുള്ള വേരിയബിളും സം കാണാനുള്ള വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, എൻ്റർ ടു ഇൻറ്റിജർ നമ്പേഴ്സ് എന്ന്. പിന്നെ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി സ്കാൻ അപ്പ് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പറും രണ്ട് നമ്പർ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി എക്സും വൈയിലേക്കാണ് റീഡ് ചെയ്യുന്നത്. അതിനുശേഷം മാക്സിമം വൈയിലുള്ള വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്ത് സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കൂടെ കൊടുത്താൽ വേണ്ടിയിട്ട് ദ സം മീസ് എന്ന് പറഞ്ഞ മെസ്സേജ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നമ്പർ പ്രിന്റ് ചെയ്യേണ്ട സ്ഥാനത്ത് സം എവിടെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് അവിടെ ആ കൺട്രോൾ സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജറിൻ്റെ കൺട്രോൾ സ്ട്രിംഗ് പെർസെൻറ്റേജ് ഡി ആണ്. സോ പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേസിൽ ഈ സം പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഡ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ഓൾറെഡി പഠിച്ചിരുന്നു. ആ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പർ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് വാങ്ങി അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ഇപ്പോൾ 3 × 2 ആണ് രണ്ട് നമ്പർ റീഡ് ചെയ്യുന്നതെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് 3/2 ചെയ്യുമ്പോഴത്തേക്കും ആൻസർ കിട്ടുന്നത് ശരിക്കും 1.5 ആണ്. പക്ഷേ നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സ് ആയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂവിലേക്കാണ് നമ്മൾ ഇവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ തന്നെയും നമുക്ക് റിസൾട്ട് ഇൻറ്റിജർ വാല്യൂ ആണ് ഡിവൈഡ് ചെയ്തതുകൊണ്ട് നമ്മൾ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടത്തില്ല, അതായത് 0.5 എന്നുള്ള വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിസൾട്ടിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാവുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്യുക. ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് ആവശ്യമുള്ള വേരിയബിൾസ് രണ്ട് വേരിയബിൾ നമുക്ക് വേണം ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി. സോ എക്സും വൈയും റീഡ് ചെയ്തു, എക്സും വൈയും ഇൻറ്റിജർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ ഞാൻ കൊടുത്ത വേരിയബിൾ സംബന്ധമാണ് ഇവയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ സം പ്രോസസ്സ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സം എന്ന് പറഞ്ഞ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു, എൻ്റെ ടു ഇൻറ്റിജർ നമ്പേഴ്സിന് പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എക്സും വൈയും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുവാണ്. സ്കാനഫ് വെച്ച് എക്സും വൈ റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സും വൈയും ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പരാൻതീസിനകത്ത് നമ്മൾ ഏത് ടൈപ്പിലേക്കാണോ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത് ആ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് എക്സും വൈ ഇൻറ്റിജറാണ്. സോ എക്സ് ഡിവൈഡ് ബൈ വൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസറിന് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഫ്ലോട്ടിംഗ് വാല്യൂലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളായ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് 3 × 2 ആണ് എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ എന്ന് അസ്യൂം ചെയ്യാം. 3/2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1.5 എന്നാണ്. അപ്പോൾ 1.5 എന്നുള്ള വാല്യൂവിനെ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1.5 എന്നുള്ള റിസൾട്ട് കിട്ടും. ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ സം ഈക്വൽ ടു x/y എന്ന് നമ്മൾ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് സമ്മിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.0 എന്നുള്ള വാല്യൂ കിട്ടത്തുള്ളൂ, 1.5 എന്നുള്ള വാല്യൂ കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഫ്ലോട്ട് എന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഇൻറ്റിജർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമുക്ക് 1.5 എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന സമ്മിൻ്റെ വാല്യൂ 1.5 എന്നായിരിക്കും. അങ്ങനെ ഫ്ലോട്ട് എന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് 1.0 എന്നായിരിക്കും. ഓക്കെ, ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. സിയിലെ ഉള്ള സി പ്രോഗ്രാമിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ സീക്വൻഷ്യൽ ഓർഡറിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സീക്വൻഷ്യൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ബ്രാഞ്ചിങ്ങോ അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിൽ നമുക്ക് ജമ്പിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ നമുക്കൊന്ന് വേരി ചെയ്യണം എന്നുണ്ടെങ്കിൽ സീക്വൻഷ്യൽ മാനറിൽ നിന്ന് നമുക്കൊന്ന് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ ആവാം ഈ കൺട്രോളിൽ ഫ്ലോ കൺട്രോൾ ഫ്ലോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്.
So control flow statements enable us to specify the flow of program control. That is the order in which the instructions in a program must be executed. They make it possible to make decisions to perform tasks repeatedly or to jump to one section of code to another section. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സെക്ഷനിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ജമ്പിങ് ഒക്കെ പോസിബിൾ ആകുന്ന വെച്ചാൽ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻസ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻലി നമുക്ക് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നാല് ടൈപ്പാണ് പറയുന്നത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ബ്രാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ്സും പറയാറുണ്ട്. അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ്. ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയും. അപ്പം ഒരു പർട്ടിക്കുലർ ഡിസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യണം എന്നുള്ളത്, ഏത് രീതിയിൽ കൺട്രോൾ ഫ്ലോ പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേസസ് ഒന്നിൽ കൂടുതൽ സെലക്ഷൻസ് നമുക്ക് പോസിബിൾ ആവുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് സ്വിച്ച് കേസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. സോ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ദെൻ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ലൂപ്പിംഗ് മീൻസ് ഐട്രേഷൻ മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് സം സോർട്ട് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ബേസ്ഡ് ഓൺ എ കണ്ടീഷനോ അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്ക് ജമ്പ് ചെയ്യാം അല്ലെങ്കിൽ അൺകണ്ടീഷണലി ജമ്പ് ചെയ്യാം. സോ ഒരു അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. മെയിൻലി ഇപ്പോൾ ഈ ഫോർ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കുന്നത്. അതിൽ നമുക്ക് വരുന്നതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സിൻടാക്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഒരു ടെസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കണം. അതിന് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ ഈഫിനകത്ത് ഈ പരാന്തസിനകത്താണ്ടോ, ഈഫ് കഴിഞ്ഞ് പരാന്തസിസ് ഉണ്ട്, ആ പരാന്തസിനകത്താണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ആ ആക്ഷൻ നമ്മൾ ഡൂ ദിസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താ കാര്യം ചെയ്യേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ട്, ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കേർലി ബ്രാക്കറ്റ്സ് എഴുതി കൊടുക്കണം. കേർലി ബ്രാക്കറ്റ്സിന് ഇട്ടിട്ട് അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എഴുതി കൊടുത്തിട്ട് കേർലി ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം അത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും. ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂവെങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അതാണ് ഇവിടെ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാണിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ദ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന കേസാണ് ഇവിടെ. ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതർവൈസ് ദ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വിൽ ബി സ്കിപ്ഡ്, അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്കിപ്പ് ചെയ്തിട്ട് നേരെ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് ദെൻ ദേ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ തിൻ എ പെയർ ഓഫ് ബ്രേസസ് ഓർ കർലി ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി നമ്മൾ ഔട്ട് സൈഡ് വരുന്ന ഹെഡർ ഫയല് അതുപോലെ മെയിൻ ഫംഗ്ഷൻ ഒന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ പ്രോഗ്രാമിലേക്ക് വരാം. അതിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വേരിയബിൾ ഏജ് എന്ന് പറഞ്ഞ് അതിനകത്ത് നമ്മൾ ഏജ് ഇൻപുട്ടായിട്ടാണ് വാങ്ങുന്നത്. യൂസറിൽ നിന്ന് ഏജ് ഇൻപുട്ടായിട്ട് വാങ്ങുന്നു. ഓക്കെ, അതിന് വേണ്ടി സ്കാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഏജിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ, 18 18 വലുതോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ വോട്ടിങ്ങിന് എലിജിബിൾ ആണെന്നുള്ള മെസ്സേജ് നമ്മൾ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് ഈഫിനകത്താണ്. ഈഫിനകത്ത് പരാൻതീസിനകത്ത് കണ്ടീഷൻ എന്താണ്, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അതായത് റിലേഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഏജിൻ്റെ ഏജ് എന്ന് പറഞ്ഞ വേരിയബിളുള്ള വാല്യൂ 18 ഗ്രേറ്ററോ ഈക്വലോ ആണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എഫ് ഒറ്റ സ്റ്റേറ്റ്മെൻറ് ഉള്ളതുകൊണ്ട് ഇവിടെ കേർലി ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പ്രിൻ്റ് എഫ് എലിജിബിൾ ഫോർ വോട്ടിംഗ്. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണമായിരുന്നു ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്താൽ വേണ്ടിയിട്ട്. ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളതെങ്കിൽ കേർലി ബ്രാക്കറ്റ്സ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എൻ്റെ റിസൾട്ട് ഇവിടെ കാണിച്ചിട്ട് ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഏജ് 20 എന്ന് കൊടുക്കുന്നത് എലിജിബിൾ ഫോർ വോട്ടിംഗ് മെസ്സേജ് വരും. ഓക്കെ, അടുത്ത ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും. ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിളിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതാണ് ഈ ഫെൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഹിയർ ഐദർ ട്രൂ ബ്ലോക്ക് ഓർ ഫോൾസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. രണ്ടും ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്തില്ല, ഏതെങ്കിലും ഒരു ബ്ലോക്കാണ് ഒരു ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തത്, കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് വരുന്നത്.
ഓക്കെ അതിനുശേഷം അപ്പം ഈ കേസിൽ ഇവിടെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇഫിനകത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ട്രൂ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ ഫോൾസ് ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് എൽസ് എന്ന് പറഞ്ഞൊരു ഒരു കീവേഡും കൂടെ ഇവിടെ വരുന്നുണ്ട് സോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ കേളി ബ്രാക്കറ്റ്സ് കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് കഴിഞ്ഞ് വരുന്നുള്ളൂ കൊടുക്കേണ്ട ആവശ്യമില്ല എൽസ് കഴിഞ്ഞിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല കേളി ബ്രാക്കറ്റ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ്സ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം ഓക്കെ പിന്നെ ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ടു വേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞത് ടു വേ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാം ഇഫ് എൽസിനകത്ത് ഒന്നെങ്കിൽ ട്രൂ ആണെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കുവാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു രീതിയിൽ പോവാം ഓക്കെ ഒരു ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫോൾസ് ആണെങ്കിൽ വേറൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ടു വേ ബ്രാഞ്ചിങ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓക്കെ അപ്പൊ ഇതിന്റെ സിന്റാക്സ് ഓർത്തിരിക്കുക എന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണിത് ഇതിനകത്ത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നമ്പർ ഒരു നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് നമ്മളൊരു നമ്പർ യൂസറിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുവാണ് പെർസെൻറ്റേജ് ഡി ആണ് അത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് പെർസെൻറ്റേജ് ഡി കൊടുത്ത ഒരു നമ്പർ റീഡ് ഇൻപുട്ട് റീഡ് ചെയ്യുവാണ് ആ റീഡ് ചെയ്ത ഇൻപുട്ട് നമ്മൾ ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യുകയാണ് ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ പറഞ്ഞിരുന്നു മോഡുലസ് ഓപ്പറേറ്റർ എന്താ റിട്ടേൺ ചെയ്യുന്നത് റിമൈൻഡർ ആണ് സോ റിമൈൻഡർ ഈ സീറോ ആണെന്ന് നോക്കിയാൽ മതി ആ നമ്പർ മോഡുലസ് ടു ദാറ്റ് ഈസ് അതിൻ്റെ റിമൈൻഡർ സീറോ ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും സീറോ അല്ല വൺ ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും അപ്പോൾ സീറോ ആണെങ്കിൽ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം സോ ഈക്വൽ ടു സീറോ ആണെന്ന് നോക്കി ആണെങ്കിൽ പെർസെൻറ്റേജ് ഡി ഈസ് ഈവൻ നമ്പർ എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഡി സ്ഥാനത്ത് എന്ത് പ്രിന്റ് ചെയ്യണം ഈ നമ്പർ പ്രിന്റ് ചെയ്യണം അപ്പം ഇപ്പോൾ ഫൈവ് ആണെങ്കിൽ ഫൈവ് ഈസ് ഓഡ് നമ്പർ എന്നായിരിക്കും വരുന്നത് സിക്സ് ആയിരുന്നെങ്കിൽ സിക്സ് ഈസ് ഈവൻ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും ഫൈവ് ആയിരുന്നെങ്കിൽ മോഡുലസ് എടുക്കുമ്പോഴത്തേക്കും റിമൈൻഡർ സീറോ അല്ല അപ്പോൾ എൽസ് പാർട്ടിൽ വരും ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യും ഫൈവ് ഈസ് ഓഡ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും ഓക്കെ സോ ഈ പെർസെൻറ്റേജ് ഡി എവിടെയാണ് നമ്മൾ ഇടുന്നത് അവിടെ ആയിരിക്കും ഈ കറസ്പോണ്ടിങ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ ഇത് ജസ്റ്റ് ഒരു നമ്പർ ഓഡ് ആണോ ഇവരാണോ ചെക്ക് ചെയ്യുക ഇവിടെ ട്രൂ രണ്ട് ടു വേ ബ്രാഞ്ചിങ് നടക്കുന്നുണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് പോകും ഓക്കെ സോ ദിസ് ഈസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അടുത്തത് നെസ്റ്റഡ് ഇഫ് എൽസ് ആണ് നമ്മൾ കാണുന്നത് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഇഫ് വരിക നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ വരിക ഓക്കെ നെസ്റ്റിംഗ് എന്ന് പറയും ഇഫ് ഇൻസൈഡ് അനദർ ഇഫ് ദറ്റ് ഈസ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് അപ്പോൾ എന്നെ സീരീസ് ഓഫ് ഡെസിഷൻസ് ആർ ഇൻവോൾവ് വി മേ യൂസ് മോർ ദാൻ വൺ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ നെസ്റ്റഡ് ഫോമിൽ യൂസ് ചെയ്യാം അപ്പം സിൻടാക്സ് വരുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം പല രീതിയിൽ ഇഫിനകത്ത് പിന്നെയും നെസ്റ്റ് ചെയ്ത് വരാട്ടോ ഇവിടെ ഒരു നെസ്റ്റിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ളൂ പക്ഷേ പിന്നെയും നെസ്റ്റ് ചെയ്ത് വരാം അപ്പം ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു ഇഫിനകത്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും അടുത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇഫ് വരാം ഓക്കെ നെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്ര നെസ്റ്റിംഗ് ഉള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം നോ ഇഷ്യൂസ് അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ഒരു സിൻടാക്സ് പറഞ്ഞു എന്നുള്ളൂ ആ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെഡി ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അല്ല ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറത്തുള്ളൂ ഇങ്ങോട്ട് കയറത്തുള്ളൂ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിൻ്റെ എൽസിലേക്ക് ആയിരിക്കും വരുന്നത് ഓക്കെ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് എൽസിലുള്ള കാര്യങ്ങളായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നെസ്റ്റിംഗ് വരിക എന്ന് വെച്ചാൽ ഒരു ഇഫ് എൽസിൻ്റെ ഇഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഇഫ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ ഈ എൽസിൻ്റെ ഉള്ളിലും വീണ്ടും ഇഫ് വരാം ഇഫ് ഇവിടെ നമ്മൾ ഇഫിൻ്റെ ഉള്ളിൽ ഇഫ് വരുന്ന കേസ് പറഞ്ഞു ഇനി എൽസ് പാർട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇവിടെയും ഇഫ് വന്ന് വീണ്ടും നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എഴുതാൻ വേണ്ടി ഓക്കെ സോ അങ്ങനെ യൂസ് ചെയ്യുന്ന അങ്ങനെ വരുന്ന ഇഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഇഫ് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ ടെൻ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഐ ഈക്വൽ ടു ടെൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെയും ചെക്ക് ചെയ്യും നമ്മൾ ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഫിഫ്റ്റീൻ ആണോ ലെസ് ദാൻ ഫിഫ്റ്റീൻ ആണെങ്കിൽ ഐ ഈസ് ലോ സ്മോളർ ദാൻ ഫിഫ്റ്റീൻ എന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ ഐ ലെസ് ദാൻ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ വീണ്ടും ഇതും ചെക്ക് ചെയ്യും ഐ ലെസ് ദാൻ ട്വൽവ് ആണോ ചെക്ക് ചെയ്യും ഐ ലെസ് ദാൻ ട്വൽവ് ആണെങ്കിൽ ഇവിടെ ഇതും ഈ മെസ്സേജും പ്രിന്റ് ചെയ്യും ഓക്കെ ഈ ഐ ലെസ് ദാൻ ട്വൽവ് അല്ലെങ്കിൽ ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യും അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തൊക്കെ മെസ്സേജ് പ്രിന്റ് ചെയ്തത് നമുക്ക് നോക്കാം ഔട്ട്പുട്ട് എന്തായിരിക്കുന്നു ഐയുടെ വാല്യൂ ടെൻ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കുക അപ്പോൾ ഐ ഈക്വൽ ടു ടെൻ ആണെന്ന് നോക്കും ടെൻ ആണ് അല്ലേ അപ്പോൾ ഉള്ളി കേട്ട് ഐ ലെസ് ദാൻ ഫിഫ്റ്റീൻ ആണോ ആണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും ഐ ഈസ് ലെസ് ദാൻ സ്മോളർ ദാൻ ഫിഫ്റ്റീൻ എന്ന് പ്രിന്റ് ചെയ്യും പിന്നെ വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇഫ് ഐ ലെസ് ദാൻ ട്വൽവ് ആണോ നോക്കി ട്വൽവ് ആണോ നോക്കുമ്പോൾ ആണ് ട്വൽവും ആണ് അപ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും ഐ ലെസ് ദാൻ ട്വൽവ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും അപ്പോൾ ഈ രണ്ട് മെസ്സേജ് ഈ കേസിൽ പ്രിന്റ് ചെയ്യും ഓക്കെ എൽസിലേക്ക് പിന്നെ പോകത്തില്ല ഈ ഇഫിൻ്റെ എൽസ് ആയതുകൊണ്ട് ഇഫിൻ്റെ ഉള്ളിൽ കയറിയതുകൊണ്ട് ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഫോൾസ് ബ്ലോക്കിലേക്ക് പിന്നെ പോകത്തില്ല അപ്പോൾ ഈ രീതിയിലായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വരിക ഈ മെസ്സേജും പ്രിന്റ് ചെയ്യും ഈ മെസ്സേജും പ്രിന്റ് ചെയ്യും ഓക്കെ സോ ആണ് നെസ്റ്റഡ് ഇഫ് എൽസിൻ്റെ സിൻടാക്സും എക്സാമ്പിളും ഒക്കെ സിൻടാക്സിൽ ചില വേരിയേഷൻസ് വരാം ഇതിപ്പം ഒരു സാമ്പിളായിട്ടൊരു സിൻടാക്സ് പറഞ്ഞു എന്നുള്ളൂ എത്ര നെസ്റ്റിംഗ് വേണമെങ്കിലും വരാം ഓക്കെ
Then അടുത്തത് നമ്മൾ പറയുന്നത് ഇഫൽസി ഫ്ലാഡർ ആണ്. ഇഫൽസി ഫ്ലാഡർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സിൻടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇഫ് കണ്ടീഷൻ കൊടുക്കുക, ഓക്കെ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ഇത്ര നേരം പറഞ്ഞ സംഭവം തന്നെ, കണ്ടീഷൻ കൊടുത്തു, ദെൻ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഗേർലി ബ്രേസസ് കൊടുത്തോളണം. അല്ലെങ്കിൽ അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ നേരെ എൽസി ഇഫിലേക്ക് ആയിരിക്കും വരുന്നത്. എൽസി ഇഫ് എന്ന് പറയുമ്പോൾ എൽസി കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ടാണ് ഇഫ് എഴുതണം. വീണ്ടും നമുക്ക് കണ്ടീഷൻ എഴുതാം, ഓക്കെ. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അത് നെസ്റ്റിംഗ് അല്ലാത്ത രീതിയിൽ ലാഡർ പോലെ, ഒരു ലാഡർ പോലെ, ലാഡർ മീൻസ് ഇഫിനകത്ത് ഒരു കണ്ടീഷൻ എഴുതി, അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എഴുതി, ഇഫിലെ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ വീണ്ടും എൽസി ഇഫ് എന്ന് പറഞ്ഞ ഒരു ക്ലോസ് ഉണ്ട്. എൽസി ഇഫ് എന്ന് പറഞ്ഞ ക്ലോസിനകത്ത് നമുക്ക് വീണ്ടും കണ്ടീഷൻ എഴുതാം. ആ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, ഞാൻ കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇടാം. അങ്ങനെ എത്ര എൽസിഫ് വരെ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, എത്ര എൽസിഫ് വരെ വേണമെങ്കിലും നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ കേസും കഴിഞ്ഞ് അവസാനം എന്തെങ്കിലും എൽസ് കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൽസ് കേസും നമുക്ക് എഴുതാം, ഓക്കെ. അപ്പൊ ഈ എൽസിഫും എൽസും ഒക്കെ ഓപ്ഷണലാണ്, നമുക്ക് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഓക്കെ. പിന്നെ എൽസിഫ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, ഒരു പ്രാവശ്യം നല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡോട്ട് ഡോട്ട് ഇട്ടിരിക്കുന്നതാണ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും എൽസിഫ് നമുക്ക് എഴുതാം. എൽസിഫ് എഴുതുമ്പോഴത്തെ ഒന്ന് ചുരുവാക്കല്ല, എൽസി കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞാണ് ഇഫ്. അതിനകത്തൊരു കണ്ടീഷൻ കൊടുക്കണം. എൽസിഫ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഒരു കണ്ടീഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. എൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടീഷൻ കൊടുക്കുന്നില്ല. ഇതിന് മേളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ലാത്ത കേസാണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽസ് കൊടുക്കുന്നത്, ഓക്കെ. സോ എൽസ് നിർബന്ധമല്ല, എൽസ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഈ എൽസിഫ് എന്ന് മാത്രം നമുക്ക് എഴുതി വേണമെങ്കിൽ നിർത്താം, എൽസും കൂടെയും കൊടുത്തില്ല എന്നോർത്തും പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ. അപ്പൊ ഈ ഒരു കേസിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ അതിന്റെ വാല്യൂ 20 ആയിട്ട് ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു. ഐ ഇക്വൾ ടു 10 ആണെന്ന് നോക്കി, ഐ ഇക്വൾ 10 ആണെങ്കിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം. ഈ കേസിൽ അത് വാദകല്ല, ഐ ഇക്വൾ ടു 10 അല്ല. എൽസിഫിനകത്ത് ഐ ഇക്വൾ ടു 15 ആണെന്ന് നോക്കി, ഐ ഇക്വൾ 15 അല്ല. അപ്പൊ ഈ കേസിൽ അത് വാദകല്ല, ഓക്കെ. അപ്പൊ അടുത്ത എൽസിഫിലേക്ക് പോയി, ഐ ഇക്വൾ 20 ആണെന്ന് നോക്കി, അപ്പൊ ആണ് ഈ മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഇനി ഐ ഇക്വൾ 20 അല്ലായിരുന്നുവെങ്കിൽ ഈ ഇതും വാദകമല്ല, അപ്പൊ 21 ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ എൽസിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും പ്രിന്റ് ചെയ്യുക, ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ലാഡർ പോലെ വരുന്ന പ്രോസസ്സാണ് ഇഫ്, എൽസിഫ്, എൽസിഫ്. ഇതെല്ലാം ഒരേ ലെവലിൽ വരുന്നതാണ്, ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അല്ല, നെസ്റ്റ് ചെയ്ത് പോവല്ല, ഒരേ ലെവലിൽ തന്നെ ഒരു ലാഡർ പോലെ വരുന്ന കോൺസെപ്റ്റ് ആണ് ഇഫ്, എൽസിഫ്, ലാഡർ എന്ന് പറയുന്നത്, ഓക്കെ. ഇഫ്, എൽസിഫ്, ലാഡറും നെസ്റ്റഡ് ഇഫെൽസും മാറിപ്പോയത് ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇഫ്, എൽസിഫ് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഉള്ളിലെ ഉള്ളിൽ വരുന്ന പ്രോസസ് അല്ല, സെയിം ലെവലിൽ തന്നെ ലാഡർ പോലെ പോകുന്ന പ്രോസസ്സാണ് ഇഫ്, എൽസിഫ്, ലാഡർ എന്ന് പറയുന്നത്. ഇഫ് നെസ്റ്റഡ് ഇഫെൽസ് എന്ന് പറയുന്നത് ഉള്ളിലെ ഉള്ളിൽ വരുന്ന, നെസ്റ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ്, ഓക്കെ. ഇഫെൽസ് നെക്സ്റ്റ് ചെയ്ത് പോകുന്ന, നെസ്റ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് ഇഫ് നെസ്റ്റഡ് ഇഫെൽസ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നീക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് പറയാം. റാൻഡം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ റാൻഡം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അടുത്ത ആയിട്ട് നമ്മളിനി സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.